ദേവീഭക്തയായ പാർവതിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴക്കാലം. ഇളയിടത്തെല്ലാം തകർക്കുവാനും ദേവീക്ഷേത്രത്തിലെ അളവറ്റ നിധി സ്വന്തമാക്കുവാനും ചാത്തനെ ഉപയോഗിച്ചുള്ള ത്രിവിക്രമന്റെയും സുഭദ്രയുടെയും ഗൂഢനീക്കങ്ങൾ. പാർവതിയെയും ഇളയിടത്തില്ലത്തെയും രക്ഷിക്കാൻ അമ്മ മഹാമായയുടെ അംശാവതാര പിറവി സംഭവിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി ചെമ്പട്ട് തുടർന്ന് കാണുക. കല്ലിടിഞ്ഞ കല്ലടിക്കോട്ട് കരുമലയിൽ കരിങ്കുട്ടി ജനിച്ചതിന്റെ കീഴേ താഴെ ജനിച്ചൊരു ചാത്ത, പറകുട്ടിച്ചാത്ത. നിന്നെ ഞാൻ സേവിക്കുമ്പോൾ ചെല്ലെന്ന് പറയുമ്പോൾ ചെല്ലുവാനും വാ എന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറുപടി കൊണ്ടുവാ ചാത്ത. ഒരേ ഒരു കൽപ്പനയേ ഉള്ളു ചാത്ത, ഞാൻ ഇന്നിവിടെ നിറങ്ങിയാൽ തിരിച്ചെത്തണവരേക്കും ചാത്തൻ ഇവിടെ കൂടിയിരിക്കണം. സേവ ചെയ്യാനുള്ള അവകാശം ഞാൻ എന്റെ മകന് നൽകുകയാണ്. അവനായിരിക്കും ചാത്തന്റെ സേവകനായി ഇവിടെ ഉണ്ടാവുക. അവന്റെ കൽപ്പനകൾ കേൾക്കുക, അനുസരിക്കുക. കൽപ്പന പോലെ എന്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛൻ സാധിച്ചത് മറക്കില്ല, മറക്കില്ല. ത്രിവിക്രമൻ, എന്റെ കർമ്മം പൂർത്തിയായി. ഇരിക്കെ പിണ്ടമൂട്ടാൻ വലിച്ചോറ് ഉരുട്ടുമ്പോ ഒരുള്ള പിതൃക്കൾക്കും വെക്കാൻ മറക്കരുത്. Thank you.
നമസ്കാരം. തിരുമേനി, കർമ്മികൾ ആഗതനായിരിക്കുന്നു. ബലിയർമ്മം ചെയ്യാൻ കർമ്മികളോട് ആസനസ്നാമം പറയട്ടെ. പിണ്ഡം എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ. എത്ര കൂട്ടിക്കഴിച്ചിട്ടും ഒരു നിശ്ചയവും കിട്ടുന്നില്ല. ഇതിപ്പോ നിന്ന് നിപ്പിന് കാറ്റും പുക്കാറും ചുറ്റുമുട്ടില്ലാതാനും എന്താ ഈ ഇല്ലത്തിന് വന്ന് ഭവിച്ചതാ തോലമ്മേ? അറിയില്ല, അറിയില്ല ശങ്കുരു. എന്തൊക്കെ കാണേണ്ടി വന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ. ഒരു ശുഭകാര്യത്തിന് ഇവിടേക്ക് വന്നവർക്ക് ദുർമരണം ഉണ്ടാവുക, വേലി നിശ്ചയം മുടങ്ങുക. അതും പോരാഞ്ഞിട്ട് ഇവിടത്തെ അമ്മയുടെ ചൈതന്യം നശിച്ചു. ഇറങ്ങിപ്പോയില്ലോ എൻ്റെ ദേവി, എൻ്റെ വാസു. ഈ കിടപ്പിൽ കിടക്കുന്നതും കണ്ടുല്ലോ. ഇപ്പതാ പ്രകൃതിയും ശിക്ഷിച്ചിരിക്കുന്നു. ഒക്കെ കാണുമ്പോ വല്ലാത്ത പേടി തോന്നുക തോലമ്മേ. ഇനി എന്താന്ന് ഓർത്തിട്ട്? ഓരോ അത്യാപത്തുകൾ ഉണ്ടാകുമ്പോഴും ആച്ചോള് പറയാറുണ്ടല്ലോ ദേവി കൈവിടില്ല എന്ന്. പാർവതിക്ക് വേലി ഉണ്ടാകുമെന്നും ഇവിടെ ഒരു കുഞ്ഞു പിറക്കുമെന്നൊക്കെ. വാസുമാമ ദണ്ണന്മാരെ എണീറ്റ് വരുമെന്ന് പറയാറില്ലേ. രാത്രിയില് ഒരു പോള കണ്ണടയ്ക്കാതെ ദേവി സഹസ്രനാമം ചൊല്ലുന്നുണ്ട്. എന്നിട്ടും ഫലമില്ലാതെ പോവണല്ലോ അച്ചോളെ. അതാ ഞാനും ഓർക്കണേ ആത്തോലമ്മേ. എത്ര കരഞ്ഞു, എത്ര പ്രാർത്ഥിച്ചു, എത്ര പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും എനിക്കെന്റെ അമ്മയുള്ളൂ, പരമേശ്വരിയേ ഉള്ളൂ. വിളിച്ച വിളി കേട്ടില്ലെങ്കിലും മരിച്ചു വീഴുമ്പോ പോലും അമ്മയുടെ നാമം മാത്രമേ ഉണ്ടാവുള്ളൂ നാമന്തുമ്പത്ത്. എത്ര തലമുറകൾക്ക് അറിവും അന്നും ഐശ്വര്യം നൽകി സംരക്ഷിച്ചതാ ഇവിടത്തെ ദേവി. ഈ ഇല്ലത്തെ മാത്ര, ഈ ദേവപുരം ദേശത്തെ ആകെ തന്നെ പരാശക്തിയല്ലേ കാത്തത്? നേര് തന്നെ, ദേവിയുടെ ചൈതന്യം ആദ്യ അല്പം ക്ഷയിച്ചതോടെയല്ലേ ആളും വരവൊക്കെ കുറഞ്ഞത്. അന്ന് അതിന് കാരണം ഒരു ദുർമന്ത്രവാദി ശാന്തിക്കാരനായി വന്ന് പൂജ നടത്തിയതും. പക്ഷെ ഇപ്പോ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം അറിയണം, അമ്പലത്തിലും ഈ ഇല്ലത്തും നടക്കുന്നതിൻ്റെ ഒക്കെ പൊരുളറിയണം. ഇവിടെ ആർക്കെങ്കിലും വല്ല ദോഷമുണ്ടെങ്കിൽ അതും അറിയണം. ഭഗവതിയുടെ ചൈതന്യം തിരിച്ചു കൊണ്ടുവരാൻ പരിഹാര കർമ്മങ്ങൾ എന്താണെന്നുള്ളതും ആലോചിക്കണം. ഇതിനെല്ലാം കൂടി അവിട്ട നല്ലൊരു ഭട്ടതിരിപ്പാട് തന്നെയാ നല്ലത്. അദ്ദേഹം ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞതല്ലേ. വലിയ തിരുമേനി തന്ത്രികളെ നേരിട്ടൊന്ന് ചെന്ന് കണ്ടാൽ. ഏട്ടൻ പോയി അദ്ദേഹത്തെ കണ്ട ഫലം ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയണു. ഏട്ടനെയും കുട്ടി ഒന്ന് പൊക്കോളൂ ശങ്കുരു. ശരി, ഞാനിപ്പൊ തന്നെ പോവായി. ഒക്കെ ശുഭായിട്ട് വന്ന് ചേരണം എന്റെ അമ്മേ. ധൂപ ദീപ നിവേദ്യായ ദക്ഷിണ പ്രദക്ഷിണ സർവോപചാര ഭാവന പൂജ സമർപ്പയാമി.
അച്ഛന്റെ പേര്? മൂത്തയിടത്ത് ലക്ഷ്മി നാരായണൻ. നാള്? ഐല്യം. മനസ്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും അച്ഛനെ പിണ്ടം വച്ച് പുറത്താക്കിയതായും നട കൊട്ടിയടച്ചതായും സങ്കല്പിക്കുക. എന്നു വച്ചാൽ മരിച്ചു എന്ന് തന്നെ. ഗോദാവരീ സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഭഗവാനെ മഹാഗണപതി വിഘ്നേശ്വര ഈ ഉള്ളവൻ മാപ്പ് മാപ്പ്. മുത്തശ്ശി, മുത്തശ്ശി, അച്ഛൻ.
അച്ഛൻ മിണ്ടി. മോനെ വാസു, നീ കുട്ടീനെ വിളിച്ചു. അച്ഛ, മോനെ വാസു, ഒന്നുകൂടി മിണ്ടച്ച, നീ ഒരിക്കൽ കൂടി വിളിക്ക്. മോനെ വാസു, ഒന്ന് മിണ്ടു മോനെ. എന്റെ ദേവി ചെല്ലേ, ശങ്കുരുവിനോട് വൈദ്യരെ വിവരം അറിയിക്കാൻ പറയേ. എന്തെ നിനക്ക് പറ്റിയ മോനെ? അന്ന് അമ്പലത്തിൽ എന്തേ നടന്ന്? എങ്ങനെ മോൻ ശ്രീകോവിലില് വീണ്? ഇനി ഓർത്ത് അച്ഛ സങ്കടപ്പെടണ്ട, ഒന്നും വരില്ല. അച്ഛനൊന്ന് എണീറ്റ് കണ്ടാ മാത്രം മതി. കുട്ടി, പാട്ട് പോരേല്, പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങണം. എന്റെ കുട്ടിയുടെ വേള നടക്കുന്നത് വരെ അമ്മ ആയുസ് തന്നാ മതി. ഇല്ല, അതുണ്ടാവില്ല. നടക്കും അച്ഛാ, അച്ഛൻ എണീക്കും. എന്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അച്ഛനൊപ്പം ഉണ്ടാവും. വലിയ തിരുമേനി അവിട്ടം നല്ലൊരു പട്ടതിരി തന്ത്രികളെ കാണാൻ പോയത് വെറുതെ ആയില്ല. തന്ത്രികള് ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചു. നേരാണോ ശങ്കരു? അതെ, ഞാനും കേട്ടു തന്ത്രികള് പറയണത്. എന്നിട്ട് ഏട്ടൻ എന്തേ? വലിയ തിരുമേനി തന്ത്രികളുടെ അടുത്തുനിന്ന് മടങ്ങി വരുന്ന വഴി ഇല്ലത്തേക്കൊന്ന് പോയി. വിവരം പറയാൻ ഓടി വന്നതാ ഞാൻ. എന്തായാലും സന്തോഷായി. ഇവിടെയും ഒരു നല്ല കാര്യം നടന്നിരിക്കുന്നു ശങ്കുരു. വാസു മിണ്ടി തുടങ്ങി. അതെയോ, സത്യാണോ? ഈശ്വര നന്ദി. ഇന്നിപ്പോ എല്ലാം നല്ല സൂചനകളാണല്ലോ ആത്തോലമ്മേ. ഇവിടെ നടന്നതൊക്കെ കേട്ടപ്പോ അഷ്ടമംഗല്യ പ്രശ്നം വെക്കണമെന്നാ പട്ടതിരി തന്ത്രികൾ അഭിപ്രായപ്പെട്ടത്. അതും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ. അദ്ദേഹം നിർദ്ദേശിക്കുന്ന എന്തായാലും ചെയ്യാം, അല്ലേ വാസു? അഷ്ടമംഗല്യ പ്രശ്നം വെച്ചാൽ ഇവിടെ നടന്ന ദുരിതങ്ങളുടെ ഒക്കെ പൊരുളറിയാലോ. തന്ത്രി പറയുന്ന പരിഹാരങ്ങൾ എന്തും ചെയ്യാം. അതോടെ പൂർവാധികം ചൈതന്യത്തോടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഈ ഇല്ലത്തിന് മേൽ വന്നു വീണ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഓ, ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അമ്മേ, ദേവി ഒക്കെ നേരെ അവിടെ തന്ത്രികളുടെ കവടിക്കളത്തിൽ ഒക്കെ തെളിയണേണ്ട ദേവി. എങ്ങനെയുണ്ട്? ഭേഷായില്ലേ? നന്നായിരിക്കണം, എനിക്ക് ബോധിച്ചു. ഭർത്താക്കന്മാരെ വിട്ടുവേഷം കിട്ടുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെയാ നിന്ന് രസിക്കും. അയ്യോ, അങ്ങനൊന്നും പറയാതെ. ഈ വേഷം ഇട്ടാ അവിടെ നിന്റെ ഭർത്താവല്ല, ചാത്തൻ സേവകനാ. ഭക്തി വേണം, ആചാരപ്രകാരം ചിട്ടയോടെ സേവ ചെയ്യണം. നീ നോക്കിയോ, കളത്തിലും സേവ ചെയ്യാൻ വരുന്നവരുടെ മുമ്പിലും ഇരുത്ത വന്ന സേവകനായിരിക്കും ഈ ത്രിവിക്രമൻ. അവിടുന്ന് ആറങ്ങോട്ട് പണിക്കരേക്കാൾ വലിയ സേവകനാവണം. പക്ഷേ
പൊന്നും പണവും മോട്ടോർ വണ്ടിയൊക്കെ നേടുമ്പോ എന്നെ മറക്കാതിരുന്നാ മതി. ഏയ് സുഭദ്രെ, ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന്. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ചാത്തനെ ഉപയോഗിച്ച് ഞാൻ എന്ത് നേടിയാലും അത് ഇളയടത്ത നിധിയായാൽ പോലും നേർ പകുതി നിനക്ക്. എന്താ അതുപോലെ മതി, ധാരാളം മതി. ഇനി വൈകണ്ട, ദേശക്കാർക്ക് വേണ്ടി ചെയ്യും മുമ്പ് ആദ്യം നമുക്ക് വേണ്ടി ആകട്ടെ ചാത്തൻ സേവ. ഇളയടത്ത വിഡ്ഢികൾ അഷ്ടമംഗല്യ പ്രശ്നം വെക്കാൻ പോണെന്നല്ലേ കേട്ടത്? ദേവയാനപ്പുഴ കടന്നു പോവുക ചാത്ത, ഇളയടത്തിലെത്തി അഷ്ടമംഗല്യ പ്രശ്നം മുടക്കുക, പരാശക്തി ക്ഷേത്രം ബന്ധിക്കുക, ആ ഇല്ലത്തെ അവസാനത്തെ ആന്തരിയെയും കൊല്ലുക. ഓ ചാത്ത, അവിടുത്തെ കൽപ്പന പോലെ. ചതിക്കപ്പെട്ടവനാ, നിന്റെയും എന്റെയും നേറുകെട്ട തന്തമാർ ചേർന്ന് നമ്മളെ രണ്ടുപേരെയും ഒരുപോലെ ചതിക്കുകയായിരുന്നു.